ക്രിസ്തുവിൽ പ്രിയങ്കരരെ കർത്താവിനാൽ ധന്യരെ എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നതുകൊണ്ട് ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ച്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീയ ചിന്തകൾക്കും ധ്യാനത്തിനുമായി തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഇന്നും തിരിക്കുകയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അദ്ധ്യായം ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ് ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ആഹാബ് ഈ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റേ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനമായി നടക്കുകയും ചെയ്തു അപ്പോൾ എഹോവയുടെ അരടപ്പാട് തിഷ്ബനായി ഏരിയാവിനുണ്ടായി ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടുവോ അവൻ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ ഗ്രഹത്തിന് അനർത്ഥം വരുമെന്ന് യഹോവ കൽപ്പിച്ചു ആഹാബ് രാജാവ് ഇസബേലിനെയും ആഹാബിനെയും അറിയാത്ത വചനം എനിക്ക് തോന്നുന്നില്ല വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ദമ്പതികൾ ഏറ്റവും ക്രൂരത്വം ജനത്തോടും ദൈവത്തോടും പ്രവർത്തിച്ച നീചരായ രാജദമ്പതികൾ ഇസ്രായേലിനെ കൊണ്ട് ഒരുപാട് പാപം ചെയ്യിപ്പിച്ച രാജാവും രാജ്ഞിയും ദൈവത്തെ ഒത്തിരി കോപിപ്പിച്ച ഇസ്രായേൽ രാഷ്ട്രത്തിന് ഒരുപാട് നഷ്ടം വരുത്തിയ ജനത്തെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളഞ്ഞ രാജകുടുംബം ആ കുടുംബത്തിനെതിരെ സർവശക്തനായ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു എങ്ങനെ ജ്വലിക്കാതിരിക്കും അതുപോലെ സ്രായിലിൻ്റെ രാജപദവിയിൽ ദാവീതിരുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാജാവ് ഒത്താശ നിന്ന് രാജ്ഞിയും കട്ടക്കട്ട നിന്ന് ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു ദൈവത്തെ കോപിപ്പിച്ചു അതിൻ്റെ അനന്തര ഫലങ്ങൾ അവരുടെ തലമുറയിൽ അനുഭവിക്കുകയും ചെയ്തു ഇതിൻ്റെ മധ്യത്തിൽ സംഭവിച്ച ഒരു പ്രത്യേക കാര്യമാണ് ഇവിടെ ഇന്നത്തെ ധ്യാനത്തിന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ മനോഭാവം ഒന്ന് മനസ്സിലാക്കാനാണ് കേട്ടോ ഈ ഭാഗം ഇന്ന് ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത് കേൾക്കൂ ഇവിടെ ആഹാബിനെക്കുറിച്ച് ഏലിയാവ് പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്നിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് വരാം ഇരുപത്തൊന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ആഹാബിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റ് ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല അവൻ്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു ഏതിനായി തന്നെത്താൻ വിൽക്കാൻ വേണ്ടി തൻ്റെ ഭാര്യ ഇസബേൽ ഭർത്താവായിരിക്കുന്ന ആഹാബിനെ ഭയങ്കരമായിട്ട് ഉത്സാഹിപ്പിച്ചിരുന്നു ആഹാബിനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അഹാബ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു ഉള്ളടക്കം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് തന്നെത്താൻ വിറ്റ് കളഞ്ഞു തന്നെത്താൻ വിറ്റ് കളഞ്ഞു ആ വാക്ക് ബൈബിളിൻ്റെ ചില പ്രയോഗങ്ങൾക്ക് അപാരമായിരിക്കുന്ന ചിന്ത നമുക്ക് തരുന്നതാണ് തന്നെത്താൻ വിൽക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണത് നമ്മൾ അറിയണം യോസേപ്പിനെയും ഇസ്രായീമിലേക്ക് വിറ്റുകളഞ്ഞു അത് അടിമക്കച്ചവടമുണ്ടായിരുന്ന കാലമാണ് ഇപ്പോഴും ഈ അടു അടുത്തിടയ്ക്ക് പേപ്പറിലൊക്കെ കണ്ടു കോവിഡ് ബാധിച്ച് മരിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുമൂന്ന് പിള്ളേരെ വിറ്റുകളഞ്ഞു അത് അത് ബിസിനസ് മൃഗത്തെ വിൽക്കുന്നത് പോലെ വിൽക്കുക യോസേപ്പിനെ അങ്ങനെ വിറ്റത് യുഷ്മായ കച്ചവടക്കാർ വന്നപ്പോൾ അവനെ കിട്ടിയ കാശിന് വിറ്റുകളഞ്ഞു ആ വ്യക്തിയെ വിറ്റുകളയുക പക്ഷെ ഇവിടെ ആഹാബ് തന്നെത്താൻ എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും കൊട്ടാരത്തിൽ പോയിട്ട് എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അതിൻ്റെ പേര് ഞാൻ അടിമയായി നിന്നോളാം എന്നും പറഞ്ഞ് അങ്ങനെ വിറ്റ് കൊടുത്തെന്നുള്ളതല്ല ആഹാബ് ജീവിച്ചതും താമസിച്ചതെല്ലാം ഇസ്രായേലിൻ്റെ കൊട്ടാരത്തിലാണ് പിന്നെ എങ്ങനെയാണ് തന്നെത്താൻ വിറ്റത് അതറണമെങ്കിൽ തന്നെത്താൻ വിറ്റ മറ്റൊരു കൂടെ നമുക്ക് തിരുവഴുത്തിൻ പ്രകാരം ചിന്തിക്കണം അതിന് നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിലേക്ക് വരാം രണ്ട് രാജാക്കന്മാർ പതിനേഴ് പതിനേഴിലേക്ക് വരാം അവിടെ എടുത്തിരിക്കുന്നു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ചു പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ചു അവയെ കോപിപ്പിക്കേണ്ടതിന് അവന് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു തങ്ങളെ തന്നെ വിറ്റുകളു ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് മറ്റൊരു രാജാവ് ആഹാസ് രാജാവിൻ്റെ ഭരണകാലത്ത് ആ സമയത്ത് ഇസ്രായേൽ ജനം ചെയ്തതാണ് ഇസ്രായേൽ ജനം മൊത്തത്തിൽ അവരെ ഇസ്രായേലിനെ ആരാണ്ടും അടിമകളായി കൊണ്ടുപോയെന്നുള്ളതല്ല ഇസ്രായേലിനെ ആരാണ്ടും പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതല്ല ഇസ്രായേൽ ജനം തന്നെത്താൻ കളഞ്ഞു എങ്ങനെയാണ് അവർ തന്നെത്താൻ വിറ്റുകളഞ്ഞ് അവിടെ തന്നെ വായിച്ചാൽ കാണാൻ കഴിയുന്നു എങ്ങനെയാണ് അവിടെ എഴുതി ഈ പുത്രന്മാരെയും പുത്രിമാരെയും അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ച് പ്രശ്നവും ആഭിചാരവും പ്രയോഗിച്ചു യഹോബയെ കോപിക്കേണ്ടതിന് അവനനിഷ്ടമായത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റു കളഞ്ഞു അപ്പോൾ ആഭിചാരം ചെയ്യുക പ്രശ്നം വയ്ക്കുക ലക്ഷണം നോക്കുക അഗ്നിപ്രവേശം നടത്തുക വഴിപാടുകൾ ആ വിധത്തിൽ നടത്തുക ആർക്ക് അന്യ ദൈവങ്ങൾക്ക് അങ്ങനെ അന്യ ദൈവങ്ങൾക്കും ജാതീയ ദൈവങ്ങൾക്കും മുമ്പിൽ പോയിട്ട് പ്രശ്നം നോക്കുകയാണ് ആഭിചാരം ചെയ്യുകയാണ് ലക്ഷണവിദ്യ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ചുമ്മാ ചെന്നിട്ട് നൂറ്റമ്പത് രൂപ അങ്ങ് കൊടുത്തിട്ട് ചില സാധനം മേടിച്ചു കൊടുത്തിട്ട് ഇന്നത് ചെയ്തേക്കാൻ പറയുമ്പോൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന കക്ഷി ആ ദുർദേവതയ്ക്ക് അല്ലെങ്കിൽ ആ ദു എന്താ പറയുക ആ മൂർത്തിക്ക് ആ ആഭിചാരം ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ശക്തിയെ കൂട്ടി പിടിച്ചോണ്ടാണല്ലോ ആ ശക്തിക്ക് തന്നെത്താൻ വിൽക്കുക അതിന് നമ്മളെ വിൽക്കുക നമ്മൾ നൂറ്റമ്പത് രൂപ കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും അവർ ആവശ്യപ്പെടുന്ന ലിസ്റ്റ് തന്നു അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അതെല്ലാം കൂടി മേടിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ നമ്മൾ പറയുകയാണ് ഞാൻ വരുന്നില്ല പോന്ന് ആടെ കൊടുത്തുവിടുകയാണ് ഇതും കൊടുത്തേരെ എൻ്റെ പേര് കൊടുത്തേരെന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കൈമാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ശക്തിക്ക് അവിടെ ഇരിക്കുന്ന ആ പവറിന് നമ്മൾ നമ്മളെ വിറ്റു നമ്മളവർക്ക് അടിമയായി നമ്മളവരെ വിറ്റു അല്ലാതെ ചുമ്മാൻ ഭണ്ണാരക്കുറ്റിയിലേക്ക് അമ്പത് എരുവെറിഞ്ഞുള്ളതല്ല വിഷയം വിറ്റു നിങ്ങൾ വേണമെങ്കിൽ ഇരുന്ന് വായിച്ചോ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് അവരൊക്കെ വ്യാഖ്യാതാക്കളൊക്കെ ഇത് എഴുതുമില്ലെന്ന് നമുക്കറിയില്ല കേട്ടോ പക്ഷെ ഞാൻ ആത്മീക കാഴ്ചപ്പാടിൽ വചനത്തിൻ്റെ അകക്കാമ്പ് നിങ്ങൾക്ക് തുറന്നു കാണിക്കുക അപ്പോൾ ഇസ്രായേൽ ജനം തന്നെത്താൻ വിറ്റത് ആർക്കാ വിറ്റത് ചുമ്മാ സ്തോത്രം വെറുതെ ആകാശത്തിലേക്ക് വിറ്റുകളല്ല ചെയ്തത് ചില ശക്തികൾക്ക് അവരെ വിറ്റുകളഞ്ഞു മറ്റുള്ള ദൈവങ്ങളെ പോയി പ്രസാദിപ്പിക്കുകയും സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ബോധ്യമുള്ള കക്ഷികൾ യേശുക്രിസ്തു രക്ഷകൻ പരിശുദ്ധ പിതാവ് പരിശുദ്ധാത്മാവ് ഈ സത്യത്തിൻ്റെ മുമ്പിൽ ജീവിക്കേണ്ടവർ തിരുവെഴുത്തു പോലെ അഖിലാണ്ട സൃഷ്ടാവിനെ മാനവ കുടുംബത്തിന് വേണ്ടി വിമോചകനായി വന്ന ആത്മരക്ഷകനെ മാത്രം സേവിച്ചും അവനെ മാത്രം ആരാധിച്ചും അവനെ കർത്താവായി കണ്ടും ആ സ്ത്രോത്ര ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും മോശയ്ക്ക് കല്ലിൽ കൊത്തിക്കൊടുത്ത പ്രമാണമനുസരിച്ച് മേലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴിൽ വെള്ളത്തിലുള്ള യാതും തന്നെ സദൃശ്യത്തെ സ്വരൂപത്തെ ഉണ്ടാക്കിയോ വണങ്ങിയോ നമസ്കരിക്കയോ ചെയ്യാൻ പാടില്ല ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത് എന്നെഴുതിയ ദൈവത്തിൻ്റെ വചനത്തെ മറന്നുകൊണ്ട് ഏതെങ്കിലും കാലത്ത് എന്നെ ശ്രദ്ധിച്ച് കേട്ടേ ഏതെങ്കിലും കാലത്ത് നമ്മൾ നമ്മളെ തന്നെ വിറ്റിട്ടുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് വന്നപ്പോൾ കർത്താവിൻ്റെ ചോറികൾ കഴികൾ പ്രാപിച്ചപ്പോൾ നമ്മൾ ആ മുൻകാല പാപങ്ങളും അറിവില്ലായ്മകളൊക്കെ ദൈവം ക്ഷമിച്ചു എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെ ഈ വിടുതല് കരണം കർത്താവ് രക്ഷിക്കണം മാറ്റമുണ്ടാകണം ഭാസ്ത്ര പ്രാർത്ഥിക്കണം ഈ മാസം ഉപവസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ കാര്യം കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്ക് അതുകൊണ്ടാണ് ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് സത്യം മനസ്സിലാകേണ്ടത് അല്ലാതെ കർത്താവ് വിടിവിക്കും സാരമല്ലാട്ടോ നിനക്കൊരു ഉയർത്തു വരുന്നുണ്ട് കേട്ടോ അങ്ങ് വാതിൽ തുറക്കാൻ പോകാട്ടോ മാത്രം പറഞ്ഞാൽ വിടുതലാവോ സത്യത്തിൻ്റെ പൊരുൾ മനസ്സിലാകണ്ടേ അതുകൊണ്ട് ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഉപദേശപരമാണ് ഗൗരവമുള്ളതാണ് പറഞ്ഞു തരിക ഏതെങ്കിലും കാലത്ത് നിങ്ങൾ നിങ്ങളെ വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർവശക്തനും മഹിലാണ്ട സൃഷ്ടിതാവും പ്രപഞ്ച സൃഷ്ടാവുമായ മഹാദൈവം നിങ്ങളുടെ ആത്മാക്കൾക്ക് കണക്ക് പറയുകയും ന്യായം വിധിപ്പാൻ അധികാരമുള്ള ഒരേ ഒരു ദൈവം ആ ദൈവത്തെ അല്ലാതെ മറ്റേതെങ്കിലും കാലഘട്ടത്തിൽ ഈ നിലവാരത്തിൽ നമ്മൾ അർപ്പണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആഭിചാരം ശുദ്രം പ്രയോഗം എന്തെങ്കിലും ഓർത്തു നോക്ക് ഒരു വാക്ക് ക്ഷമ വരണമെന്ന് കർത്താവ് അറിയായ്മയുടെ കാലത്തൊക്കെ അങ്ങ് തള്ളിപ്പോയി എന്ന് എഴുതി തള്ളി എന്ന് വിചാരിക്കരുത് അറിയായ്മയുടെ കാലത്ത് ചെയ്തിട്ടുണ്ട് അടിമ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ വിറ്റിട്ടുണ്ട് ആഹാബ് എന്തു ചെയ്തു തന്നെത്താൻ വിറ്റു തന്നെത്താൻ വിൽക്കാൻ ഇസബേൽ എന്തു ചെയ്തു ഉത്സാഹിപ്പിച്ചു അതെങ്ങനെയാണ് ഇസ്രായേലിൻ്റെ രാജാവ് ഇസ്രായേലിൻ്റെ പ്രമാണമുള്ളവനാണ് ആ രാജാവിന് വേറെ ദൈവമില്ല പക്ഷേ ഇസബേൽ കുറേ ദൈവങ്ങളെ കൊണ്ടാണ് വന്നത് ജാതീയ ദൈവങ്ങളെ കൊണ്ട് ആ ദൈവങ്ങളെ സേവിപ്പാൻ ആരാധിപ്പാൻ ഈ സ്ത്രീ ഉത്സാഹിപ്പിച്ചു അപ്പോൾ എന്ത് ചെയ്തു ആഹാബ് തന്നെത്താൻ വിറ്റു ആർക്ക് ഇസബേൽ കൊണ്ടുവന്ന ദൈവങ്ങൾക്ക് തന്നെത്താൻ വിറ്റു ഹോവയായ ദൈവത്തിൽ നിന്ന് പിടിവിട്ടു ദൈവത്തിൻ്റെ കൺട്രോൾ വിട്ടു മറ്റ് ചിലർക്ക് വിറ്റുകളു വേറൊരു ആളുടെ അവകാശത്തിലായിപ്പോയി പിന്നെ അതിൽ നിന്നാണ് യേശുക്രിസ്തു നമ്മളെ വിലക്ക് വാങ്ങിയത് തിരിച്ചു വാങ്ങി വിശ്വാസത്തിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൃപയാൽ യേശുവിനെ അറിയാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ നമ്മൾ നമ്മളെ വിറ്റുകളഞ്ഞു വേറൊരുത്തിൻ്റെ കസ്റ്റഡിയിലായിപ്പോയി നമ്മൾ അവിടെ നിന്ന് യേശു തൻ്റെ ചങ്കില ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി തിരിച്ചു വാങ്ങി അവരാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അത് ശ്രദ്ധിച്ചോളണം ഓർത്തോളണം ഓക്കെ അപ്പോൾ ആഹാബ് തന്നെത്താൻ വിറ്റുകളഞ്ഞു ആ പദം നിങ്ങൾ ഓർത്തോളണം ആരെങ്കിലും ഈ വചനം കേൾക്കുമ്പോൾ സത്യദൈവത്തെ വിട്ടുപോയാൽ ഈ വക ഏതെങ്കിലും കാര്യങ്ങളിൽ കാര്യം നടക്കാൻ വേണ്ടി മനസ്സ് വെച്ചാൽ അവർ തന്നെത്താൻ വിറ്റുകളും ആരെങ്കിലും ഒരു കാണുണ്ടെങ്കിൽ അവരോട് അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ അവരോടെ ഈ കാര്യം അറിഞ്ഞോട്ടെ അറിഞ്ഞില്ല എന്ന് വരരുന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടൊന്നുമല്ല ആരെങ്കിലും ഒരാൾ ഈ വചനം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ കാര്യം ഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാത്മാവിൽ ആ കാര്യം നിങ്ങൾക്ക് കൈമാറുന്നു പറയാൻ വന്ന ഭാഗത്തിൻ്റെ പ്രസക്തമായ ഭാഗം ഇരുപത്തേഴ് മുതൽ ഏലിയാവ് ചെന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഓർപ്പിച്ചു നീ നിന്നെ തന്നെ വിറ്റു കളഞ്ഞില്ലേ ഇസ്രായേലിനെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചില്ലേ നീ ഇന്നതൊക്കെ ചെയ്തില്ലേ നിന്നോട് ദൈവം കോപിച്ചിരിക്കുക ഈ കാര്യം ഏലിയാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ദാവീദിനെക്കുറിച്ച് പറഞ്ഞില്ലേ നാഥാൻ പ്രവാചകൻ ചെന്നപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രവാചകന്മാരുടെ പരിപാടി കെട്ടി സോപ്പിട്ട് അവിടെ നിന്ന് വരുന്നു ഇവിടെ നിന്ന് വരുന്നു നന്മ വരുന്നു പറയല്ല അവരെ കാര്യം ബോധിപ്പിച്ചു നിനക്ക് നേരെ ദൈവം കോപിച്ചിരിക്കുന്നു അതിൻ്റെ കോപ വിവരം പറഞ്ഞു നീ നിന്നെ തന്നെ വിറ്റു കളഞ്ഞു അതാണ് ദൈവത്തിന് ഇത്രയും കോപം ഉണ്ടായത് വിൽക്കാൻ പാടില്ലായിരുന്നു നീ ദൈവത്തിൻ്റെ ആളാണ് നീ പരിച്ഛേദനയേറ്റ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഗണത്തിൽപ്പെട്ടവനാണ് നീ നിന്നെ വിറ്റുകളഞ്ഞു അതിനെതിൻ്റെ ഭാര്യ നിന്നെ പ്രേരിപ്പിച്ചു നീ ആ ചതിക്കുഴിയിൽ വീണു മറ്റൊരുത്തിൻ്റെ പ്രേരണയിൽ നീ ദൈവത്തെ വിട്ട് മറ്റെന്തിൻ്റെയോ കീഴപ്പോയി നീ നിന്നെ വിറ്റു കളഞ്ഞു ഇത് തട്ടി ഉണർത്തി കേട്ടപ്പോൾ ന്യായപ്രമാണം പഠിപ്പിച്ച വീട്ടിലെ ചെറുക്കനല്ലേ എന്താണെങ്കിലും രാജാവാണെങ്കിലും എന്ന വല്ല മുതലാളിയാണെങ്കിലും ഈ അഹാബ് പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ ചങ്ങിന് തീ പിടിച്ചു അവനെന്ത് ചെയ്തു മ്ലാനനായി മൗനനായി ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ ഈ വാക്ക് കേട്ടപ്പോൾ ആഹാബ് വസ്ത്രം കീറി എലിയവനെ കൊല്ലാനല്ല തന്നെത്താൻ അനുദപിക്കാൻ അവൻ്റെ ദേഹം പറ്റാൻ രട്ടെടുത്തു ഉപവസിച്ചു രട്ടിൽ തന്നെ കിടന്നു സാവധാനം നടന്നു എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം വളരെ സൗമ്യതയോടെ താഴ്മയോടെ ആരോടും മിണ്ടാതെ അതാ എൻ്റെ വ്യാഖ്യാനം മൗനമായി ദൈവമേ ഞാൻ ദൈവമുള്ള കുടുംബത്തിൽ ജനിച്ചവനാണല്ലോ എൻ്റെ അപ്പൻ ദൈവത്തെ അനുസരിച്ചവനാണല്ലോ എൻ്റെ പിതാക്കന്മാർ ദൈവത്തെ അറിഞ്ഞവനാണല്ലോ ഞങ്ങൾ ദൈവമേ ചെങ്കടൽ കടന്നു വന്ന ദൈവമേ ആ കൂട്ടരിപ്പെട്ട എനിക്കിത് പറ്റിയില്ലോ ഞാൻ ചതിക്കപ്പെട്ടല്ലോ ഞാൻ തകർന്നല്ലോ ഞാൻ എന്നെ തന്നെ വിറ്റല്ലോ എന്നോർത്ത് കണ്ണുനീരോടെ അനുതപിച്ച് തകർന്ന് വീണ എത്ര ക്രൂരനാണെങ്കിലും എത്ര പാപിയാണെങ്കിലും തന്നെത്താൻ വിറ്റവനാണെങ്കിലും രക്ഷപ്പെടാം ഈ പുസ്തകത്തിൻ്റെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് പറയുക ഈ പുസ്തകത്തിൻ്റെയും ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെയും പ്രത്യേകത ആരെങ്കിലും അനുതപിച്ച് നെഞ്ചത്തടിച്ച് എൻ്റെ ദൈവമേ തെറ്റിപ്പോയല്ലോ എൻ്റെ ദൈവമേ എനിക്ക് ഗതി വന്നല്ലോ എന്നോർത്ത് എന്നോർ തനിതപിച്ചതാപത്തിന്റെ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ കാൽക്കൾ ചെന്ന് കമന്നു വീണ് കരയുമ്പോൾ ഈ ദൈവത്തിൻ്റെ കോപം ശമിക്കും ദൈവമക്കളെ ദൈവം ഒരപ്പനാ ദൈവമക്കളെ അവൻ മുതലാളിയല്ല അവൻ രാജാവല്ല അവൻ ആരാച്ചാരല്ല അവൻ അപ്പനാണ് ഞാൻ വീണ്ടും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ കരയും അവൻ അപ്പനാണ് തെറ്റുപറ്റാത്ത കൊണ്ടല്ല നമ്മൾ നമ്മളെ തന്നെ തകർത്ത് കളയാത്ത കൊണ്ടല്ല അവൻ അപ്പനാണ് അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് ഈ അപ്പൻ്റെ കണ്ണിലേക്ക് നോക്കണം ഏലിയാവ് ഇടനിലക്കാരനാണ് ഏലിയാവ് എന്നിട്ട് പറഞ്ഞു നിന്നെ കീറും ദൈവം നീ കണ്ടോ നിൻ്റെ 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 ഭാര്യ ഇസബേലിൻ്റെ രക്തം നമ്മളുടെ തല നായ്ക്കൾ തിന്നും നീ തകർന്നു പോകും നിന്റെ സന്തതി എരിസിനെ വെച്ച് തകർ മരിച്ചാൽ അവനെയൊക്കെ നായ്ക്കൾ തിന്നും വയലിൽ വെച്ച് നശിച്ചാൽ ആകാശത്തിലെ ശവം അടക്കാൻ പോലും ശവം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് കർക്കശപ്രവചനം പറഞ്ഞ് നിൽക്കുന്ന തീ പോലെ തിളച്ചു നിൽക്കുന്ന ഏലിയാവ് ആഹാബിനോട് ഇത് പറയുമ്പോൾ ഏലിയാവ് നോക്കുമ്പോൾ ആഹാബ് തല കുനിച്ചു പോയി രട്ടെടുത്ത് ദൈവത്തിന്റെ പാതപിടുത്തി കിടന്ന് കരയുന്ന കണ്ടപ്പോൾ ദൈവം പറയാ ആ വാക്കെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്പർശിച്ചു വാക്ക് കണ്ടോ ഇരുപത്തെട്ടാം വാക്യം അപ്പോൾ എഹോവാ അരടിച്ചത് തിഷ്ബനായി ഉണ്ടായി ഒരല ഏലിയാനോട് പറയാം ഏലിയാവേ യാവേ നിൽക്ക് ശഭിക്കാൻ നിൽക്ക് നീ ക്രൂരത്വം പറയാൻ നിൽക്ക് നിൽക്ക് പ്രവചനം നിർത്ത് കണ്ടോ കണ്ടോ എന്തോ കണ്ടോ ആഹാവ് എം ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കണ്ടോ അവൻ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ ഗ്രഹത്തിന് അനർഥോയി എൻ്റെ ദൈവമേ നിങ്ങൾ കേട്ടോ എന്താ പറഞ്ഞത് ഇത്രയും ക്രൂരനായ ഇത്രയും പാപിയായി ഇത്രയും നീചനായ ഇത്രയും 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 തന്നെത്താൻ 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 വിറ്റ മോശപ്പെട്ട ചെയ്ത ഈ ആഹാബ് മനസ്സ് മാറിയിട്ട് ഏലിയാവേ കണ്ടോ 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 എന്തോ അവൻ അവനെ ശിക്ഷിക്കണ്ട അവന്റെ തലമുറയിൽ ഒരു അനർത്ഥവും വരണ്ട അവൻറെ തലമുറയിൽ ഒരു അനർത്ഥവും വരണ്ട ഒരു തലമുറയ്ക്ക് അപ്പുറത്തേക്ക് അനർത്ഥം ചാടിപ്പോയി എന്ത് ചെയ്തപ്പോ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ഇന്ന് നിങ്ങളോട് പറയുന്നത് താഴ്മയുടെ ശക്തിയാണ് വിനയത്തിൻ്റെ ശക്തിയാണ് അനുതാപത്തിൻ്റെ ശക്തിയാണ് ഉപവാസത്തിൻ്റെ ശക്തിയാണ് ഒരുത്തൻ മാനസാന്തരപ്പെട്ടാൽ മാനസാന്തരത്തിൻ്റെ ശക്തിയാണ് ഞാൻ പറയുന്നത് മാനസാന്തരത്തിൻ്റെ ശക്തിയുണ്ടോ നീ മാനസാന്തരപ്പെട്ടാൽ നീ പാപമേറ്റു പറഞ്ഞാൽ നിൻ്റെ പോരായ്മ നിനക്ക് ബോധ്യപ്പെട്ടാൽ കണ്ണ് കെട്ടിക്കളയരുത് ഞാൻ നീതിമാനാണ് എൻ്റെ ഭാഗത്തിൽ കുറ്റവും ഇല്ല ഞാൻ പാവം ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെ ഏത് ശ്രോത്രം ഇത്രയും വലിയ സംഭവമൊക്കെ ചെയ്ത് കിടക്കുമ്പോഴാണ് പക്ഷെ കാര്യം ബോധ്യപ്പെട്ട് സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ഞാൻ പറയുന്നത് മാനസാന്തരത്തിൻ്റെ ശക്തിയാണ് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനയുടെ ശക്തിയാണ് ഞാൻ പറയുന്നത് തന്നെത്താൻ താഴ്ത്തിയാലുള്ള ശക്തിയാണ് ഞാൻ പറയുന്നത് നിൻ്റെ തലമുറയിലോ നിൻ്റെ സന്തതിയുടെ തലമുറയിലോ അനർത്ഥം വരില്ല അനർത്ഥം ഒരു രണ്ടുമൂന്ന് തലമുറയ്ക്ക് അപ്പുറത്തേക്ക് ചാടിപ്പോകും അത്രയ്ക്ക് ശക്തിയാണ് താഴ്മയുടെ ശക്തി ഞാൻ നിങ്ങളോട് പറയാം ഉപവാസ പ്രാർത്ഥന വരിക പതിനൊന്നാം തീയതി മുതൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു ആത്മപരിശോധന നടത്തണം എന്തിനാ നമ്മളെ തന്നെ കാണാൻ ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും നമ്മൾ നമ്മളെ വിറ്റിട്ടുണ്ടോ നമ്മൾ ദൈവത്തെ മറന്നിട്ടുണ്ടോ രഹസ്യ പാപങ്ങളിൽ വീണിട്ടുണ്ടോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പഴുതുണ്ടേ പഴുതുണ്ടേ ഇപ്പം രക്ഷപ്പെടാൻ പഴുതുണ്ടേ എന്താ പഴുത് ആഹാവെന്ന ക്രൂര രാജാവിന് രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ പാവപ്പെട്ട ദൈവമക്കളേ കർത്താവിനെ കേൾക്കുന്ന ദൈവമക്കളെ നമുക്ക് എത്രയധികം നിങ്ങൾ രക്ഷപ്പെടാതെ പോകരുത് ഇതിൻ്റെ കണ്ണുനീരിൻ്റെ വാക്കുകളാണ് നിങ്ങൾ രക്ഷപ്പെടാതെ പോകരുത് എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ എന്നെങ്കിലും നമ്മൾ നമ്മളെ വിറ്റെങ്കിൽ നമ്മളറിയാതെ ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിച്ച് എന്തെങ്കിലും കാര്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറയണേ മാറ്റങ്ങളുടെ ദിവസങ്ങൾ മാറ്റൊലികൊള്ളുന്നു നമ്മളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നു അരിതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദപിക്ക് അനുതപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും താഴ്മയുടെയും ശക്തി അപാരമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് താഴാം വിനയപ്പെടാം നമുക്ക് പറയാൻ ദൈവമല്ലേ ഉള്ളൂ ഏത് കോടതിയെക്കാൾ ഈ കോടതിക്ക് ശക്തിയുണ്ട് നിന്റെ കാലത്ത് അനർത്ഥവും വരില്ല മക്കളെ ഞാൻ ആത്മാവിൽ പറയുന്നു അതിന് നീ താഴെ വിനയപ്പെട് ഏറ്റുപറയുക കണ്ണുനീരോടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് കരയെ എന്നെ ഒന്ന് കഴുകാൻ പറ ദൈവം പ്രവർത്തിക്കും പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ദൈവമക്കൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഈടുറ്റ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ചങ്ക് തകരുന്നു ഒന്ന് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ശക്തി മറുവശത്ത് എൻ്റെ അപ്പൻ്റെ ഹൃദയം എത്ര ക്രൂരനോടും എത്ര പാപിയോടും അനുദപിച്ചടുത്ത് വരുന്നവരോട് ഇത്ര സ്നേഹിക്കുന്നൊരു ദൈവം വേറെയില്ല മുൻവൈരാഗ്യങ്ങൾ വെച്ചോണ്ടിരിക്കാതെ ഞങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന അപ്പാ ഈ വചനം കേട്ട് കേട്ടാരെങ്കിലുമൊക്കെ കാൽക്കൽ വന്ന് കരയുവാണെങ്കിൽ തന്നെത്താൻ വിറ്റുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബോധ്യമാകണം മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും താഴ്മയുടെയും പാപമോചനത്തിൻ്റെയും ദൈവത്തിൻ്റെ ദൂതിൻ്റെയും സുവിശേഷത്തിൻ്റെയൊക്കെ ശക്തി ഇത്ര വലുതാണെന്ന് വചനത്തിലൂടെ മനസ്സിലാക്കുന്നു അത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടണമേ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എല്ലാവർക്കും നന്മ വരണമേ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റിമറിക്കണമേ അനർത്ഥം അഞ്ചാറ് തലമുറയ്ക്ക് അപ്പുറത്തേക്ക് പോട്ടെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നന്മ വരട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ അമേൻ